നമസ്കാരം. ഉത്തർപ്രദേശിലെ കണ്ണീർ തൂരുന്നില്ല. ഒരു പാവപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവിടെ അതിക്രൂരന്മാരായ ചിലരുടെ കൈകളാൽ പിടഞ്ഞു മരിച്ചത്, വേദന കൊണ്ട് പുളഞ്ഞത്. ഇതൊന്നും ഇവിടെ ആരും കാണില്ല. എല്ലാവരുടെയും കണ്ണുകൾ കാശ്മീരിലേക്കും അതുപോലെ ആ മേഖലകളിലേക്കുമൊക്കെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ പല അനാവശ്യ കാര്യങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ഉത്തർപ്രദേശിലെ ഈ പെൺകുട്ടിയുടെ കണ്ണീർ, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കണ്ണീർ ആരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാധ്യമങ്ങളൊക്കെ, ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വിഷയമായി എടുക്കുന്നുണ്ട്. എന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അത്ര പ്രാധാന്യത്തോടെ കണ്ടില്ല എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. കഴിഞ്ഞ 14-ാം തീയതിയാണ് രാവിലെ അമ്മയ്ക്കും സഹോദരനുമൊപ്പം ആ നിർഭാഗ്യവതിയായ പെൺകുട്ടി പശുക്കൾക്ക് പുല്ല് ശേഖരിക്കാൻ പാടത്തിറങ്ങിയത്. അല്പം കഴിഞ്ഞപ്പോൾ മകനെ അമ്മ വീട്ടിലേക്ക് വിട്ടു. അമ്മ ഇരുന്നതിന് കൃത്യം 100 മീറ്റർ അകലെ മാത്രമായിരുന്നു മകൾ പുല്ല് പറിച്ചുകൊണ്ടിരുന്നത്. പതിയിരുന്ന 4 യുവാക്കൾ അവളുടെ കഴുത്തിൽ ചുറ്റിയിരുന്ന ദുപ്പട്ട വലിച്ചു മുറക്കി പിന്നെ പാടത്തുകൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി. ക്രൂര പീഡനത്തിനിടയിലും നാവുമുറിഞ്ഞ് അവർ ആ പെൺകുട്ടി അമ്മയെ വിളിച്ച് കരഞ്ഞു. 100 മീറ്റർ അകലെയായിട്ടും അമ്മയ്ക്ക് അല്പം കേൾവിക്കുറവുണ്ടായിരുന്നു. അമ്മയ്ക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ അമ്മ കേട്ടില്ല. തനിക്ക് കേൾവിക്കുറവില്ലായിരുന്നുവെങ്കിൽ തന്റെ മകളെ തനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് വളരെ വേദനയോടുകൂടി ആ അമ്മ ഓർക്കുന്നു. മകളെ കാണാതായതോടുകൂടി പരിഭ്രാന്തയായി അവർ. പുല്ല് പറിച്ചുകൊണ്ടിരുന്നിടത്ത് അവളുടെ ചെരുപ്പുകൾ കിടപ്പുണ്ടായിരുന്നു. സഹായത്തിന് ആളുകളെ വിളിച്ചുകൂട്ടി തിരഞ്ഞപ്പോൾ അല്പം മകളെ മരച്ചുവട്ടിലുണ്ടായിരുന്നു ഒരു ചോരക്കളത്തിന് നടുവിൽ ആ പാവം പെൺകുട്ടി. എത്ര ദുഃഖകരമായ അവസ്ഥയാണ്! ഒരമ്മയ്ക്ക് തന്റെ മകളുടെ അവസ്ഥ ഇങ്ങനെ കാണേണ്ടി വരുന്നത് എത്ര വേദനാജനകമാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ 4 യുവാക്കൾ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയ പെൺകുട്ടി 2 ആഴ്ചയോളം മരണത്തോട് പോരാടി തോൽക്കുകയായിരുന്നു. അവൾ ഹൃദയം നുറുങ്ങി, ഇത്രയും കാലം ശരീരവും ഹൃദയവും നുറുങ്ങി ഉള്ളുകൊണ്ട് വിലപിച്ച് അബോധാവസ്ഥയിലും ആ പെൺകുട്ടി കേഴുകയായിരുന്നു. ആ കണ്ണീരൊന്നും ആരും കാണുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കഴുത്തിൽ ദുപ്പട്ട ചുറ്റി പാടത്തുകൂടി വലിച്ചഴിച്ചതു മൂലം അവളുടെ നട്ടലിനും സുഷുമ്നാടിക്കും സാരമായി പരിക്കേറ്റു. നാവ് മുറിഞ്ഞ് അറ്റുപോകാറായി. വേദന കൊണ്ട് കുളഞ്ഞ പെൺകുട്ടി സ്വയം കടിച്ച് നാവ് മുറിച്ചതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രക്ഷപ്പെട്ടാലും തനിക്ക് ഇനിയൊരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, പറ്റില്ല എന്നുള്ള ആ ഒരു ദുഃഖസത്യം ആ പെൺകുട്ടി വേദനയോടെ മനസ്സിലാക്കി. അപ്പോഴും ബോധം വീണ്ടും കിട്ടിയ നിമിഷങ്ങളിൽ അവൾ പോലീസിനോട് പറയാൻ ശ്രമിച്ചു, സന്ദീപ് നേക്കിയ, ഇത് ചെയ്തത് സന്ദീപ് എന്ന വ്യക്തിയാണ്. നാട്ടിലെ ദളിത് കുടുംബങ്ങളുടെ ആകെ പേടിസ്വപ്നമായിരുന്ന സന്ദീപിനെയും 3 കൂട്ടുകാരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടി മരിച്ചതോടെ കൊലപാതക കുറ്റവും ചുമത്തി. ഗുരുതരമായി പരിക്കേറ്റ അവളെ ഹത്രാസിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലിഗഡിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നില വഷളായതോടെ 28-ന് ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാവിലെയോടെ ഈ പെൺകുട്ടി മരിക്കുകയായിരുന്നു. പ്രതികളോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്ന മന്ത്രി സിദ്ധാർത്ഥ് സിംഗ് പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാദ്ര തുടങ്ങിയവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരമായി പോയി. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക്, ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. കേരളത്തിൽ ഇവിടെ എത്രയെത്ര പീഡനങ്ങൾ അടുത്ത കാലത്ത്! മനോവൈകല്യമുള്ള പെൺകുട്ടിയെ CPM പ്രവർത്തകർ പീഡിപ്പിക്കുന്നു, CPM ഗുണ്ടകൾ പീഡിപ്പിക്കുന്നു. ഇവിടെ പെൺകുട്ടികളുടെ മാനത്തിനും അവരുടെ ജീവനും ഒന്നും വിലയില്ലാതായിരിക്കുന്നു. നമ്മൾ എങ്ങനെ പെൺകുട്ടികളെ വിശ്വസിച്ച് ക്ലാസുകളിലേക്കും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ അയക്കും? ഇവിടെ സ്ത്രീ സുരക്ഷ പറയുന്നു, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ യൂട്യൂബറുടെ കരണത്തടിക്കുന്നു, കരിയോയിലൊഴിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ കേരളത്തിലെ കാര്യം മാത്രമല്ല, നമ്മൾ എവിടെ നോക്കിയാലും ഏത് സ്ഥലത്ത് നോക്കിയാലും ഇപ്പം വടക്കേന്ത്യയിലേക്ക് മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകളും മൈക്രോഫോണുകളുമായി ഒരുപറ്റം മാധ്യമങ്ങളുണ്ടല്ലോ. എന്തൊക്കെയായാലും ശരി, എവിടെയായാലും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷ അതിപ്രധാനം തന്നെ. അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണം, അവർക്ക് മനസ്സമാധാനത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും. സന്ദീപ സുഹൃത്തുക്കളായ രാമു, ലവ്കുശ്, രവി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കൂട്ടബലാത്സംഗം, ദളിത് പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. അന്വേഷണം വൈകി എന്ന് പറയുന്നു, പക്ഷേ കൃത്യമായി തന്നെ പ്രതികളെ പിടിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ നടപടി ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന് യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു. ഇതൊന്നും ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൃത്യമായി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പറഞ്ഞത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ഇനി ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം ജനതയ്ക്ക്, യുപി ജനതയ്ക്ക് ഉറപ്പു നൽകി കഴിഞ്ഞു. ആവർത്തിക്കരുത്, ഇതൊന്നും ഇനി ആവർത്തിക്കരുത്. ഈ കരഞ്ഞു നിലവിളിച്ച, ദുഃഖത്തിൽ ചാലിച്ച ആ കണ്ണീര് എത്ര വേദനാജനകമായ അവസ്ഥയാണ് ആ കുടുംബത്തിനും ആ പെൺകുട്ടിക്കും സമ്മാനിച്ചത്. ഒരിക്കലും ഇതുണ്ടാകാൻ പാടില്ല, ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ പാടില്ല. ഏതൊരു പെൺകുട്ടിക്കും അവളുടെ മാനം, അവൾ പാവപ്പെട്ടവളോ പിന്നാക്കക്കാരിയോ പണക്കാരിയോ ആരുമാകട്ടെ, മാനം ഒരേപോലെയാണ്. ഇത് കടിച്ചു കയറാൻ നിൽക്കുന്ന രാക്ഷസന്മാരെ ഒരിക്കലും വെറുതെ വിടരുത്. ഇനിയൊരിക്കലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, അതൊരു സംസ്ഥാനത്തും ആവർത്തിച്ചുകൂടാ. ശക്തമായ നടപടി ഉണ്ടാകണം, ഉണ്ടാകണം, ഉണ്ടായേ മതിയാകും.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.